അല്ല, എല്ലാ കാലത്തും NSS സമതുല നിലപാട് എടുത്തിട്ടുള്ളത് അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഒരു ചരിത്ര വിജയമായിരിക്കും ശ്രീ ചാണ്ടി ഉമ്മൻ നൽകാൻ പോകുന്നത്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ കഴിഞ്ഞ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. KSUവിലെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടാതെ പോയത്. അപ്പം ചാണ്ടി ഉമ്മൻ എന്ന സ്ഥാനാർത്ഥിക്കുള്ള മികവുണ്ട്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ ഓർത്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജനങ്ങൾക്ക് ചാണ്ടി ഉമ്മനോട് ആഭിമുഖ്യമുണ്ട്. 53 വർഷക്കാലം ഉമ്മൻചാണ്ടി ആ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനവും പ്രവർത്തനങ്ങളും ഓർത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. CPMൻ്റെ എന്ത് കള്ളക്കളി നടന്നാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. എനിക്ക് വലിയ വിഷമമുള്ളൊരു കാര്യം, ഉമ്മൻചാണ്ടിയെയും ചാണ്ടി ഉമ്മനെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കേരളം ബഹുമാനിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അദ്ദേഹത്തിൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദമാക്കാനും CPM നടത്തുന്ന ശ്രമങ്ങൾ വളരെ തെറ്റാണ്. അത് അവരവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അവരെ എല്ലാ കാലത്തും അത് ഇതേ നിലപാട് തന്നെയാണ്, സമദൂരമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. രണ്ടു കൂട്ടരും ആളുകളെ കളിപ്പിക്കുന്നവരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ജയിക്കൊന്ന് പറയുന്നു, ഗോവിന്ദൻ മാസ്റ്റർ വേറൊന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് കള്ളത്തരം വളരെ വ്യക്തമല്ലേ? അവർക്ക് തന്നെ പരസ്പരം ഈ കാര്യങ്ങളൊന്നും ഒരു അഭിപ്രായ ഐക്യമില്ല. ഇതാണ് ഇന്നത്തെ LDFൻ്റെ സ്ഥിതി. ഞങ്ങൾക്കേതായാലും ജനാധിപത്യ വോട്ടുകൾ ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്ത് ചാണ്ടി ഉമ്മനെ വിജയിപ്പിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാനേ പോകുന്നില്ല. ആ വിഷയം അവസാനിച്ചതാണ് എന്നുള്ളതാണ് NSS പറയുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ്. NSS എന്നും സമദൂരം ഉന്നയിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് അവരെപ്പറ്റി ഒരു പരാതിയില്ല. പിന്നെ ജനങ്ങൾ ഏത് കാര്യത്തിൽ പ്രതികരിക്കണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കും. മിത്ത് വിവാദം ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചതാണ്. കാരണം അത് മുന്നോട്ട് കൊണ്ടുപോയി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ BJPയും CPMും ശ്രമിച്ചതാണ്. ഞങ്ങൾ അതിനെ അനുകൂലിക്കാത്തവരാണ്. ആ വിവാദം കെട്ടടങ്ങണം. അത് കേരളീയ സമൂഹത്തിന് യോജിച്ചതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും കൊള്ളയും സംസ്ഥാനത്ത് നടക്കുന്ന ദുർഭരണവും പുതുപ്പള്ളിയിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾ. സംസ്ഥാന സർക്കാർ മാത്രം ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നു. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ യാതൊരു സമീപനവും സംസ്ഥാനത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. കേരളത്തെ ഇതുപോലെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിച്ച ഒരു ഗവൺമെന്റിനെ ആര് പിന്താങ്ങുമെന്നാണ് പറയുന്നത്? ഇതുപോലെ സാമ്പത്തികമായി കേരളം തകർന്നില്ലേ? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ തകർന്നില്ലേ? സാമ്പത്തിക തകർച്ചയിലെ നെല്ലിപ്പടിക കണ്ട ഒരു സംസ്ഥാനമാണ്. ദൂർത്തും അഴിമതിയും നടത്തിയ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിശകാണ് ഈ തകർച്ചയുടെ കാരണം. അതുകൊണ്ട് ഭരണനേട്ടം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്ന് ഗോവിന്ദൻ പറഞ്ഞാൽ അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മന് ചരിത്ര വിജയമായിരിക്കും നൽകാൻ പോകുന്നത്. ജനങ്ങൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ട്.